നീറ്റ് എക്സാമിനേഷൻ എഴുതി ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. ഒരു സംശയം, ഇനി കേരളത്തിൽ എത്ര മാർക്കുള്ളവർക്ക് ഗവൺമെൻറ് സീറ്റിൽ കിട്ടും, എം ബി ബി എസിന് എത്ര, ബി ഡി എസ്, ബി എം എസ് സി, ബി എച്ച് എം എസ്, ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. അതിനൊരു പരിഹാരം തന്നെയായിരിക്കും ഈ വീഡിയോ. പേര് സെയ്ഫ് ആളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻസ് സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. രണ്ട് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടൻറ്റ് നിങ്ങളുടെ സ്കോറിനനുസരിച്ചിട്ടുള്ള ഒരു റാങ്ക് എത്രയായിരിക്കും ഓൾ ഇന്ത്യ ലെവലിൽ. ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തോളൂ, കാണാൻ പറ്റും. മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ഇതേപോലെ എത്ര സ്കോറുള്ള കുട്ടികൾക്ക് എം ബി ബി എസിനും ബി ഡി എസിനും അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അതും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ് എം സിയിൽ എങ്ങനെ അഡ്മിഷൻ ലഭിക്കേണ്ടത് അതിൻ്റെ ലിങ്കും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എം ബി ബി എസിന് അല്ലെങ്കിൽ ബി ഡി എസിനൊക്കെ നിങ്ങൾക്ക് എത്ര റാങ്ക് അല്ലെങ്കിൽ എത്ര സ്കോർ, റാങ്ക് അല്ല, എത്ര സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെക്യൂർഡ് ആകും എന്നുള്ള ഒരു കാര്യം സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ഏകദേശ അനുമാനമാണ്. മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഏറെക്കുറെ സ്കോർ കിട്ടിയവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർഷം തന്നെ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, മലബാർ മെഡിക്കൽ കോളേജിൽ ഏകദേശം 200 സീറ്റുകൾ ഈ വർഷം പുതുതായിട്ട് ആഡായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് ഇടുക്കി അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾ ഈ വർഷം അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊറോണ കാലഘട്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഓൾ ഇന്ത്യ റാങ്കിൽ വന്ന പല കുട്ടികളും എന്ത് ചെയ്തിട്ടില്ല, കേരളത്തിന് പുറത്ത് പോകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 10 അല്ലെങ്കിൽ 15 വേരിയേഷൻസ് ഉണ്ടാവാം. ഇതൊരു ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണെന്ന് ആദ്യം നിങ്ങളൊന്ന് ഉണർത്താണ്. സോ നമുക്ക് നോക്കാം, കേരളത്തിൽ ജനറൽ വിഭാഗങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഏകദേശം ഒരു 620 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ, 620 മുകളിൽ മാർക്കുള്ള ആളുകൾക്കാണ് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് എം ബി ബി എസ് ഒരു കോട്ടയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. നമുക്കറിയാം ഇവിടെ വരുന്ന എല്ലാ ഗവൺമെൻറ് കോളേജുകളും, ട്രിവാൻഡ്രം ആവട്ടെ അല്ലെങ്കിൽ മഞ്ചേരി ഗവൺമെൻറ് കോളേജ് ആവട്ടെ, അതുപോലെ എറണാകുളമോ കോഴിക്കോടൊക്കെയുള്ള ഗവൺമെൻറ് കോളേജ്, ഈ ഗവൺമെൻറ് കോളേജിൽ വരുന്ന 85% സീറ്റും നമ്മളുടെ കേരളത്തിൽ നികത്തുന്നത് നമ്മുടെ കീമാണ്. ആ കീമിൽ വരുമ്പോൾ ഒരു 620 മാർക്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് കോളേജിൽ ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഞങ്ങൾ ഏറെക്കുറെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾ, നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽ പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വില്ലേജ് ഓഫീസറിൽ നിന്നും ആ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി കീമിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളവർ നിങ്ങളുടെ റിസർവേഷൻ കാണിക്കുന്നവർക്ക്, ഇ ഡബ്ല്യു എസ് കാണിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു 570 മാർക്കിൻ്റെയൊക്കെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ഈ എവ മുസ്ലിം വിഭാഗങ്ങൾ വരുന്ന ഓൾ ഇന്ത്യ ലെവലിൽ പോലെയല്ല കേരളത്തിൽ, കേരളത്തിൽ ഈ എവ മുസ്ലിം അതേപോലെ തന്നെ ഓരോ കുടുംബി ഇതേപോലെ വരുന്ന ഓരോ റിസർവേഷൻ ഓരോ കാറ്റഗറിക്കും ഇത്ര റിസർവേഷൻ ഉണ്ട്. അതെല്ലാം ഇവിടെ പറയാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഏകദേശം ഒരു ഈ എവ മുസ്ലിം ഒക്കെ വിഭാഗത്തിൽ വരുന്നവർക്ക് ഒരു 610 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ എം ബി ബി എസ് നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോൾ, പ്രൈവറ്റ് കോളേജിൽ നമുക്ക് ഏകദേശം 700,000 മുകളിലാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ്, ഈ വർഷത്തെ ഫീസിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ആ ഫീസ് ലെവലിൽ പഠിക്കാൻ പറ്റുക ഒരു 500 റാങ്ക് വരെയൊക്കെ വരുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗങ്ങൾ പഠിക്കാൻ പറ്റും. അതേപോലെ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മൈനോറിറ്റി വിഭാഗങ്ങളോ ഇകെ വരുന്ന പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഇ ഡബ്ല്യു എസ് ഒരു റിസർവേഷൻ വരുന്നുണ്ട്. അവിടെ ഒരു 450 മുകളിലൊക്കെ മാർക്കുള്ള കുട്ടികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഇയവ മുസ്ലിം വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു 480 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എൻ ആർ ഐയിലാണെങ്കിൽ പിന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള 150 മാർക്കുള്ള ആളുകൾക്കൊക്കെ എൻ ആർ ഐയിൽ പ്രതീക്ഷിക്കുക. അത് ഏത് വിഭാഗങ്ങളിൽ വരുന്നവരാണെങ്കിലും എൻ ആർ ഐ കാറ്റഗറി, നിങ്ങൾക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ടോ എന്നുള്ളതാണ് മെയിൻ. എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥിക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ ആ സ്കോർ പോയി പോവാം, അല്ലെങ്കിൽ എൻ ആർ ഐ ഒരു എൻ ആർ ഐ സ്റ്റാറ്റസ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുന്നിടത്ത് എൻ ആർ ഐ എന്നുള്ളൊരു എസ് എന്ന് കാണിക്കുന്നുണ്ടോ, ആ സ്റ്റാറ്റസ് നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറുടെയൊക്കെ വിഭാഗം നിങ്ങളുടെ സ്പോൺസറുടെയൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് അത്രയും ഫീസ്, വാർഷിക ഫീസ് 20 മുകളിൽ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് വരിക. അവർക്ക് സ്കോർ അത്ര മാനദണ്ഡമല്ല അവർക്ക് ലഭിക്കുന്നുള്ളതാണ്. ഇതാണ് എം ബി ബി എസിൻ്റെ ഏറെക്കുറെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ, എം ബി എസിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ബി ഡി എസിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഏറെക്കുറെ നമുക്കൊരു 560 മാർക്കിനൊക്കെ മുകളിലുള്ള കുട്ടിക്കാണെങ്കിൽ ഇവിടെ ഏകദേശം നമുക്ക് കേരളത്തിൽ എന്ത് ചെയ്യാം, ബി ഡി എസിന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 560 മുകളിലൊക്കെ നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള 560 മാർക്കിനൊക്കെ മുകളിലുള്ള ആളുകൾക്ക് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുക. ഇവിടെ ഇനി കേരളത്തിൽ ഇയവ മുസ്ലിം കാറ്റഗറിയൊക്കെ വിഭാഗത്തിൽ വരുന്ന കുട്ടിക്ക് ഒരു 540 പ്രതീക്ഷിക്കാം. 540 സ്കോർ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ കാറ്റഗറി ആണെങ്കിലും
നിങ്ങൾക്കൊരു 300 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നാലാമത്തേക്ക് അലോട്ട്മെൻ്റ് ആകുമ്പോൾ കിട്ടുമെന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒന്നുമല്ല, അവസാന അലോട്ട്മെൻറ്റൊക്കെ ആവുന്ന സമയത്ത് ഒരു 300 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൈവറ്റ് ബി ഡി എസ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഒരു 30,000 റാങ്കൊക്കെ വരെ വരുന്ന കുട്ടികൾക്ക് ഏറെക്കുറെ ഇവിടെ തന്നെ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എം ബി ബി എസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒപ്റ്റ് ചെയ്യുന്നൊരു മേഖലയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന മേഖലയാണ്. പക്ഷേ അഗ്രികൾച്ചറും എം ബി ബി എസും ബി ഡി എസും തമ്മിലൊരു ബന്ധമില്ല, നമുക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ 550 സ്കോർ ചെയ്ത ജനറൽ കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് അതേപോലെ തന്നെ ഇ എവ മുസ്ലിമൊക്കെ കാറ്റഗറി 530 മാർക്കൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇവിടെ 4 അഗ്രികൾച്ചർ കോളേജുകളാണ് വരുന്നത്. അവിടെ ഒരു 4,000 to 4,500 റാങ്കൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം സ്കോർ എന്ന് പറഞ്ഞാൽ 530 ഒരു ഇ എവ മുസ്ലിം കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ വരിക. ഇനി മറ്റൊന്ന് വെറ്ററിനറി, നമുക്കറിയാം മൃഗ ഡോക്ടർക്ക് ആവാനും വേണ്ടിയിട്ട് 560 സ്കോർ ഉണ്ടെങ്കിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഒരു 530 വരുന്ന ഇ എവ ഇ ഡബ്ല്യു എസ് ഒക്കെ വിഭാഗത്തിൽ വരുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ബി എം എസ് ആണ്, ആയുർവേദ ഡോക്ടർക്ക് ആവാനും വേണ്ടിയിട്ട് ഒരു 500 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ഇ ഡബ്ല്യു എസ് ആവട്ടെ ജനറലും ഇ എവ മുസ്ലിംസൊക്കെ ഒരു 500 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഗവൺമെൻറ് സീറ്റ്. അതേപോലെ ആയുർവേദത്തിൽ സെൽഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു 300 മാർക്കൊക്കെ നമുക്ക് സെൽഫിലും പ്രതീക്ഷിക്കാൻ പറ്റും. ബി എച്ച് എം എസ് ഹോമിയോ വരുമ്പോൾ നമുക്കൊരു 500 മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഹോമിയോ. ഇതാണ് ഏറെക്കുറെ കേരളത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ്. ഇനി കഴിഞ്ഞ വർഷത്തെ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട്. അത്തരം ഡോക്യുമെൻസുകളൊക്കെ വേണ്ടവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. കഴിഞ്ഞ വർഷത്തെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ 2021 ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് എത്രയാണ് വന്നതെന്നൊക്കെ നോക്കാൻ പറ്റും. അതിൽ എസ് സി എസ് ടി ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മളുടെ ഈ ഒരു സമയത്തിനോട് കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്, വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റാങ്ക് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറെക്കുറെ നിങ്ങളുടെ സ്കോർ അനുസരിച്ച് ഇപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങളുടെ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുക, എനിക്ക് സെൽഫ് ഫിനാൻസിലാണോ കിട്ടുക, ഗവൺമെൻറ്റിലാണോ കിട്ടുക, എവിടെയാണെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് പ്ലാനാണ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ ഒരു ലക്ഷ്യബോധം ഇപ്പോൾ തന്നെ നേടിയെടുക്കാനും അതിനനുസരിച്ച് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പുകൾ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തവരുടെ ഗ്രൂപ്പുകളുണ്ട്, അവരൊക്കെ ഇതേപോലെ കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്നുണ്ട്, അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.